നമസ്കാരം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഓണത്തിന്റെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് അത്തപ്പൂക്കളം ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്തുനാൾ വരെ തൃക്കാക്കര അപ്പനെ എഴുന്നള്ളിരിക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത് പൊതുവെ പ്രാദേശിക അടിസ്ഥാനത്തിൽ അത്തപ്പൂ ഉയരുന്നതിൽ വ്യത്യാസം കണ്ടുവരുന്നുണ്ട് പണ്ട് കർക്കിടക മാസത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങമാസത്തിലെ തിരുവോണം വരെയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത് ഈ ഇരുപത്തെട്ട് ദിവസവും വിവിധ വലിപ്പത്തിനുള്ള പൂക്കളമിട്ട് കളിമണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത് പിൽക്കാലത്ത് ആചാരങ്ങൾ അതേപടി തുടർന്നെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം തൊട്ട് പത്ത് ദിവസമായി കുറഞ്ഞു അങ്ങനെയാണ് അത്തത്തിന് പൂക്കളമിടാൻ തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ അത്ത പൂക്കളത്തിന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് ഒരിക്കൽ തൃക്കാക്കര വരെ പോയി ദേവിനെ പൂജിക്കാൻ ജനങ്ങൾക്ക് സാധിക്കാതെ വന്നു തുടർന്ന് അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ചു തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്ന ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് ചിങ്ങമാസത്തിലെ അത്തം ചിത്തിര ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിരത്ത് തുമ്പപ്പൂ മാത്രമാണ് അലങ്കരിക്കുക ഈ നാളുകൾക്ക് ശേഷമാണ് വിവിധ തരം പൂക്കൾ ഉപയോഗിച്ച് അത്ത ഒരുക്കുന്നത് അത്ത ഒരു നിര പൂ മാത്രമേ പൂക്കളത്തിന് പാടുള്ളൂ കൂടാതെ ഈ ദിവസം ചുവന്ന പൂവിടാനും പാടില്ല തുടർന്ന് രണ്ടാം ദിവസം തരം പൂക്കളം മൂന്നാം ദിവസം മൂന്ന് തരം അങ്ങനെ പത്താം ദിവസം തരം പൂക്കളം ഉപയോഗിച്ച് പൂക്കളം ഒരുക്കുന്നു ചോദ്യനാൾ മുതലാണ് പൂക്കളത്തിൽ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നത് ഉത്രാടത്തിൽ വലിയ പൂക്കളമാണ് ഒരുക്കേണ്ടത് മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിൽ ആയിരിക്കണം പ്രധാന ഓണമായ തിരുവോണനാളിൽ പൂക്കളം തയ്യാറാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഈ ദിവസം രാവിലെ പൂക്കളത്തിൽ പലകയിട്ട് അരിമാവ് പൂശി അതിൻ്റെ പുറത്ത് നാക്കിലയിട്ട് അരിമാവ് പൂശുന്നു മണ്ണുകൊണ്ടോ കൊണ്ടോ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ഇലയിൽ പ്രതിഷ്ഠിക്കും വിഗ്രഹങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും പാലട പഴം ശർക്കര തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യുന്നുണ്ട് ചിലയിടങ്ങൾ കുടുംബത്തിലെ മുതിർന്ന കാരണവർ ചതയം വരെ പൂജ നടത്തുന്ന പതിവുമുണ്ട് ഓണം കാണാൻ എത്തുന്ന തൃക്കാക്കരയപ്പനെ ആർപ്പ് വിളിച്ചും സ്വീകരിക്കും പിന്നീട് ഒത്തുട്ടതി നാളിൽ പ്രതിഷ്ഠ ഇളക്കി മാറ്റുകയും ചെയ്യും അത്തം നാളിൽ തുമ്പപ്പൂയിട്ടാണ് പൂക്കളം ഒരുക്കാൻ ആരംഭിക്കുന്നത് പിന്നീട് തുളസിപ്പൂവും പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്നു അത്തം ചിത്രനാളിൽ രണ്ട് പൂക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് മൂന്നാം ദിവസം മുതലാണ് നിറങ്ങളുള്ള പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം ഇടുന്നത് തുടർന്ന് അഞ്ചാം ദിവസം പൂക്കളത്തിൻ്റെ മുന്നിലായി കുട ഉത്തും ഒരു ഈർക്കില എടുത്ത് അതിൽ ചെമ്പരത്തി മറ്റു പൂക്കൾ എന്നിവ കൂർക്കുന്നതിനെയാണ് കുട വയ്ക്കുക എന്ന് പറയുന്നത് ആറാം ദിവസം പൂക്കളത്തിന്റെ നാല് ദിക്കിലും നീട്ടും ഉത്രാടനാളിലാണ് ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്